ഹായ് ഫ്രണ്ട്സ്, ആദി ഫാഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് മെറ്റീരിയലാണ്, കുറച്ച് കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് കാണിക്കുന്നത്. കുറച്ച് ബോട്ടിക് സ്റ്റൈൽ മോഡലുള്ള കുറച്ച് മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ടോപ്പ് മെറ്റീരിയൽ നോക്കി നോക്കാം. ആദ്യം കാണിക്കുന്ന ഒരു വൈറ്റ് മെറ്റീരിയലാണ്. വൈറ്റ് മെറ്റീരിയലില് മെഹന്തി ഗ്രീനും മെറൂണും പ്രിന്റഡ് ടൈപ്പ് ആയിട്ട് വരുന്ന മാംഗോ വർക്കിൽ വരുന്നതാണ്, മാംഗോ പ്രിന്റിൽ വരുന്നതാണ് സംഭവം. ചെറിയൊരു വർക്ക് ഉണ്ടാവുള്ളൂ സംഭവത്തിൽ, മേലെ മാത്രം സിമ്പിളായിട്ടൊരു വർക്ക്. എൻ്റെ ഈ സെൻട്രൽ പോർഷനിൽ ഈ കാണുന്ന ഈ ചെറിയ വർക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊരു ചെറിയൊരു വർക്ക്, സ്റ്റിക്ക് വർക്കും ചെറിയ പേളൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയൊരു വർക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബോട്ടം വരുന്നത് ജസ്റ്റ് ഒരു പ്രിന്റഡ് ടൈപ്പ് ബോട്ടമാണ് വരുന്നത്. നമുക്ക് പെലാസോ അടിക്കണം, പെലാസോ അടിക്കാം. അതിലെ ആംഗിൾ ലെങ്ത് പല മോഡൽ വേണമെങ്കിലും അടിച്ചെടുക്കാം, കാരണം പ്രിന്റഡ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഷോള് വരുന്നത് ഫുൾ പ്രിന്റഡിൽ തന്നെ വലിയ ഷോളാവും, നല്ല ഒതുങ്ങിക്കെടുക്കുന്ന ടൈപ്പ് ഷോളാണ് വരിക. അത്യാവശ്യം വീതി നീളൊക്കെ ഉള്ള ഷോളാണ് വരിക, ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ്. മെറൂൺ കളറിലാട്ടോ, വൈറ്റിലും മെറൂണ് മിക്സ് ആയിട്ട്, അതിൻ്റെ ഇടയിൽ മാത്രമാണ് ഒരു മെഹന്തി ഗ്രീൻ അതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഐവറി കളറിൽ വരുന്നതാണ്, ഒരു ഐവറി കളറിൽ വരുന്ന ചെറിയ വർക്കായിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്, നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് വരുന്നത്. അടിയിൽക്കൊക്കെ വർക്കായിട്ട് മേൽഭാഗത്ത് ബോക്സ് വർക്ക് പോലെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ കഴുത്തിന് ഇഷ്ടമുള്ള മോഡലാക്കുക. ഈ രൂപം തന്നെ കഴുത്താവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് നമ്മളിഷ്ടമാണ്, എങ്ങനെ ആക്കണം എന്നുള്ളത് നമ്മളിഷ്ടമാണ്. അപ്പം അതിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അടിയിലേക്ക് ചെറിയ വർക്ക് ഉണ്ടാവും, ബോട്ടം പ്ലെയിനാണ് ബോട്ടം വരിക. ഷോള് വരുന്നത് പർപ്പിൾ കളറിലാണ് മിക്സിങ് വരുന്നത്. ഷോള് സൈഡിൽ നിന്ന് ഫോർ സൈഡ് ഈ വർക്കാണ് വരിക, ഫോർ സൈഡിൽ. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ മാത്രം പ്രിന്റഡ് കൊടുത്തിട്ട് ഫോർ സൈഡും വർക്ക് വരുന്നുണ്ട്. നല്ലൊരു മോഡലാവും സംഭവം, ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ നാല് കളേഴ്സ് ഉണ്ടാവും കേട്ടോ, ഇതിലൊക്കെ നാല് കളേഴ്സ് ഉണ്ടാവും. ഈ കാണിക്കുന്ന എല്ലാത്തിനും നാല് നാല് കളേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ് മോഡല് ഒരു ബ്ലൂവിലാണ് വരുന്നത്, ടീ ബ്ലൂവിൽ വരുന്ന ഒരു ടോപ്പാണ് വരുന്നത്. അത് ചെസ്റ്റ് പോർഷൻ മാത്രം വർക്ക് ഉണ്ടാവുള്ളൂ. ഒരു ബോട്ടിക് സ്റ്റൈൽ മോഡൽ വരുന്ന കേട്ടോ, നല്ല തുണിയാവും, ഫുൾ പ്രിന്റഡ് ആയിട്ട്. ഇതൊന്ന് പ്രിന്റഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇത് പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് പ്രിന്റഡ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത് പോകും എന്നുള്ളൊരു ചിന്ത, അത് എന്തായാലും പോകില്ല. നമുക്ക് സാധാ പോലെ ഹാൻഡ് വാഷ് ചെയ്താലും അത്യാവശ്യം ലൈഫ് കിട്ടുന്നത്. മിക്കത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് വാഷ് ചെയ്യാൻ നോക്കുക. ഈ വാഷിംഗ് മെഷീനിലും കല്ലിലൊക്കെ ഇട്ട് അടിച്ചലക്കുമ്പോൾ ഭയങ്കര മെറ്റീരിയലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇതാകുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ലൈഫ് കിട്ടും മെറ്റീരിയൽ ഇതിന്, തുണിക്കൊക്കെ. ഇതതിൻ്റെ പാൻറ് വരുന്നതാണ്, യെല്ലോ ഷെയ്ഡ് പാൻറ്റാണ് വരിക. ഇതിൽക്ക് അതിൻ്റെ ഷോള് ഷിഫോണിൽ വരുന്നതാണ്. ജസ്റ്റ് എൻഡിലൊരു കുറച്ച് കുഞ്ചലൊക്കെ കൊടുത്ത് ചുങ്കിടി സ്റ്റൈല് മോഡലാക്കിയിട്ട് നല്ലൊരു സിമ്പിൾ ടൈപ്പ് ഓഫീസ് യൂസിങ്ങിനൊക്കെ പറ്റിയ സാധനമാണ്. നല്ല രസമുണ്ടാവും സംഭവം ഇട്ട് വരുമ്പോൾ. എപ്പോഴും പറയണ മാതിരി തന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നല്ല ആൾക്കാരെ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഒരു ക്രീം ഷെയ്ഡിൽ വരുന്നതാണ്. ക്രീം ഷെയ്ഡിൽ ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന മോഡലാണ് അവര്, സെൻറ്ററിൽ മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ, അടിയൊന്നും വർക്ക് ഉണ്ടാവില്ല. ഈ ഒരു സെൻറ്റർ പോർഷൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് വർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ പാൻറ് വരുന്നത് ഫുൾ പ്രിന്റഡ് ആണ്. നമുക്ക് പല ടൈപ്പിൽ, ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ പ്രിന്റഡ് കിട്ടുമ്പോൾ സ്കേർട്ട് പോലെ ഇട്ട് യൂസ് ചെയ്യാറുണ്ട്, അടിച്ചിട്ട് ഇടാറുണ്ട്. ഒരു മോഡലാണ് സംഭവം, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം, അവകാശം നമുക്കുണ്ട്, നമ്മുടെ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ബോട്ടം വരുന്നത് ഇഷ്ടമുള്ള മോഡൽ അടിച്ചിരിക്കാം. അതിന് ഷോള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫോണിൻ്റെ ടൈപ്പിൽ എൻഡിൽ മാത്രം ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ലേസിൻ്റെ ചെയ്തിട്ട് കൊടുത്തിട്ടാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ടൈപ്പിൽ വരുന്ന വെറൈറ്റി മോഡൽ, നല്ല തുണിയാവും സംഭവം. പിന്നെ നെക്സ്റ്റ് മോഡല് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് പക്കാ നേവി ബ്ലൂവിൽ, നല്ല ഡാർക്ക് ബ്ലൂവിൽ വരുന്നതാണ്, പക്ക നേവി ബ്ലൂ ആണ് വരിക. ചെറിയ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട്
ഒരു ഫ്ലവർ ടൈപ്പ് ആണ്. നല്ല തുണിയാവും. അടിയിലേക്കും ചെറിയ ത്രെഡിന്റെ വർക്കൊക്കെ കൊടുത്ത് ഡ്രസ്സുള്ള സംഭവമാണ്. ഇതിന്റെ ബോട്ടോ പ്രിന്റഡ് തന്നെയാണ് ഇവര്. ഇതിന്റെ ബോട്ടൊക്കെ പ്രിന്റഡ് ടൈപ്പ് ബോട്ടാണ് അവര്. ഇതിന്റെ ഇതിന്റെ ബോട്ടം വരെ നേവി ബ്ലൂ പാന്റ് ഉള്ള ആൾക്കാർക്ക് എന്താണെങ്കിൽ യൂസ് ചെയ്തിട്ട് ആ പാന്റ് വേണമെങ്കിൽ വേറെ രൂപത്തിൽ കടിച്ചെടുക്കട്ട. ഇതതിന്റെ ഷോള് വരുന്നത്. ഷോള് ഫുൾ പ്രിന്റഡ് ആയിട്ട് തന്നെ ഷോള് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ച് കാണിച്ചല്ലേ സംഭവം കാണാൻ വേണ്ടിട്ട് ഇത് അറിയണത്, ഇങ്ങനെ രൂപത്തിലാന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഇത് വെച്ച് കാണിച്ചിരുന്നൊക്കെ. ഇങ്ങനെയാണ് സംഭവം വരും. ഇതില് നല്ല പ്രിന്റിങ് ആണ്. ചെറിയ മെഹന്തി ഗ്രീനും യെല്ലോ ഓറഞ്ച് പീച്ചൊക്കെ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല വീഡിയോസ് ഇനി നമുക്ക് കാണാൻ പറ്റും. കാണാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്ന ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.